ഹായ് എവ്രി വൺ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് കേക്കാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു കപ്പ് ഗോതമ്പ് പൊടി, നട്ട്സ് നുറുക്കിയത് അര കപ്പ്, ഒരു കപ്പ് ഡേറ്റ്സ് നുറുക്കിയത്, 3 മുട്ട, 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 കഷ്ണം പട്ട, 1 ഗ്രാമ്പു ഇട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, കോഫി പൗഡർ 1/4 ടേബിൾ സ്പൂൺ, 1 പിഞ്ച് ഉപ്പ്, കൊക്കോ പൗഡർ 1/2 ടേബിൾ സ്പൂൺ, പഞ്ചസാര ഉരുക്കിയത് 1/4 കപ്പ്. പഞ്ചസാര ഉരുക്കിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ലിക്വിഡായിട്ടാണ് എടുത്തിട്ടുള്ളത്. പാല് 1/4 കപ്പ്, ഓയിലും 1/4 കപ്പ്. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഫസ്റ്റ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി ഉള്ളത്, അരിപ്പേൽക്ക് കൊട്ടുക, ബേക്കിംഗ് പൗഡർ 1/2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ 1/2 ടേബിൾ സ്പൂൺ, കോഫി പൗഡർ 1/4 ടീസ്പൂൺ, 1 പിഞ്ച് ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം ഈ അരിപ്പേല് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി അരിച്ചെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് മാറ്റി വെച്ചിട്ട് മുട്ടയും പഞ്ചസാരയും നന്നായി ബീറ്റ് ചെയ്യാൻ പോവാണ്. 3 മുട്ട 1 പാത്രത്തിലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊടിച്ചു വെച്ച പഞ്ചസാര അതും ഇട്ട് ഇനി നന്നായി ബീറ്റ് ചെയ്തിട്ട് ഓക്കെ. ഇപ്പോൾ പഞ്ചസാരയും മുട്ടയും നന്നായി അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ മുട്ടയും പഞ്ചസാരയും ഓയിലും മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഇടുക. നട്ട്സ് ഇടുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അത് എല്ലായിടത്തേക്കും ഈ പൊടി കവർ ചെയ്യണ രീതിയിൽ ഇടുക. അപ്പോൾ കേക്കിൻ്റെ അടിയിൽ ചെന്ന് വീഴില്ല. നട്ട്സും ഈ ഡേറ്റ്സൊന്നും ഈ കേക്കിൻ്റെ അടിയിൽ ചെന്നിട്ട് കിടക്കില്ല. ഇപ്പം നമ്മൾ ഡേറ്റ്സും നട്ട്സും ഗോതമ്പ് പൊടിയിൽ ഒരു കോട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാറ്റർ എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി ഈ മുട്ടയുടെ മിക്സിയിലേക്ക് കുറേശ്ശെ പൊടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഈ ബാറ്റർ നമ്മൾ പൊടിയിട്ടിട്ട് മിക്സ് ചെയ്തതിനായിട്ടിടയിൽ തിക്കായി വരുമ്പോൾ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്യുക. അങ്ങനെ ഇടവിട്ടിട്ട് പാലൊഴിച്ച് അടുത്തത് പൊടിയിടണം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് പഞ്ചസാര സിറപ്പ് മിക്സ് ചെയ്യാം. ഈ ബാറ്റർ നമ്മൾ പൊടിയിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇനി അടുത്തത് മിക്സ് ചെയ്യാനുള്ളത് പാല് കുറച്ചേശം ഒഴിക്കുക. അതും മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പൊടികളും ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ എഗ്ഗ് മിക്സിയിലേക്ക് പാലും പൊടികളും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി പഞ്ചസാര ഉരുക്കിയത് സിറപ്പാക്കി വെച്ചത് അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക.
ഇപ്പൊ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഈ ഡേറ്റ്സും നട്ട്സും നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ബേക്ക് ചെയ്യണ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിട്ടുള്ള സിലിക്കോണിന്റെ ബേക്കിംഗ് ട്രേ ആണ്. അതിൽ ഞാൻ ചെറുതായിട്ട് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 30-45 മിനിറ്റോളം ബേക്ക് ചെയ്യേണ്ടി വരും. അത് നോക്കിയിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടിയും ഇടണം. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 30 മിനിറ്റിന് ശേഷം ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ബേക്കായത് നോക്കട്ടെ. നമ്മൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പം കറക്റ്റ് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതിപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ചൂടറിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ കേക്ക് മോൾഡിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കേക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് പീസ് നോക്കുക എങ്ങനെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉള്ളിൽ. നല്ല കേക്ക് തന്നെയാണ്.